2022 ஆண்டு இதா நம்மோடு விட பறையுகையான். ஈ கழிஞ்சு போய வருஷம் அனுகிரகப்பிரதமாயிருந்து சந்தோஷப்பிரதமாயிருந்து നന്മയുടെ വർഷമായിരുന്നു എന്നൊരു കൂട്ടർ പറയുമ്പോൾ, ഇതുപോലെ ഒരു വർഷം ഇനി ഒരിക്കലും പിറക്കാതിരിക്കട്ടെ എന്ന് പഴി പറയുന്ന മറ്റൊരു കൂട്ടർ, ഓരോ വർഷത്തിനും അതതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പ്രഭാതവും പകലും രാത്രിയും പോലെ ഓരോ വർഷം പിറക്കുകയും നമ്മിൽ നിന്നും ചിറകടിച്ച് പറന്നകലുകയും ചെയ്യും. ആകാശത്തിലെ പക്ഷികളെ തീറ്റിപ്പോറ്റുകയും വയലിൽ ലില്ലികളെ അടിയിച്ചൊരുക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ ദൈവം സ്വന്തം ഛായൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട നമ്മെ എത്രയോ അധികമായി കാത്തുപരിപാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. തിന്മയും നന്മയും തമ്മിലുള്ള നിരന്തരമായ യുദ്ധമാണ് ജീവിതം. സാത്താന്റെ ശക്തികൾ എന്നും അനുനിമിഷം നന്മയ്ക്ക് നേരെ അടരാടുകയാണ്. ഈ പോരാട്ടത്തിൽ തിന്മയെ നന്മ കൊണ്ട് വിജയിക്കണം. പരാജയങ്ങളിൽ തളരാതെ പതരാതെ വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിതമാകും. ആ ജീവിതമാണ് ധന്യമായത്. നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചൊരിഞ്ഞ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. മരണവക്രത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ദൈവം കാത്തുപരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയാം. അതോടൊപ്പം ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ച് സാത്താന്റെ തിന്മയുടെ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് വശം വതരായി പോയതിനെ ഓർത്ത് മാപ്പപേക്ഷിക്കാം. കൂടുതൽ നല്ലവരായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാൻ പോകുന്ന 2023 ആണ്ടിനെ നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.